ഇത് വളരെ വിദഗ്ധനായ ഒരു പാചകക്കാരനാണ് ചെയ്യുന്നത്. നിങ്ങളിത് വീട്ടിൽ ചെയ്യാൻ ശ്രമിക്കരുത്, കാരണം അപകടം പിടിച്ചതാണ്. ഇത് ദീപാവലിക്കുള്ള പടക്കങ്ങളല്ല, ഇന്ത്യൻ പാചകമാണ്. പണി നടക്കുന്ന സൈറ്റുകളും അങ്ങനെ പല കാര്യങ്ങളും എനിക്ക് സന്ദർശിക്കേണ്ടതുണ്ടായിരുന്നു ആശ്രമത്തിലുള്ളവ. എന്നാൽ ഇന്ന് നല്ല മഴയുള്ള ദിവസമാണ്, അപ്പോൾ തീരുമാനിച്ചു എന്തെങ്കിലുമൊക്കെ ഇന്ത്യൻ പാചകം ചെയ്താലോ എന്ന്. ഇത്രയും കണ്ടിട്ട് നിങ്ങൾ കരുതരുത് ഞാനിത് മുഴുവൻ കഴിക്കുക. ഇന്നിവിടെ കുറച്ച് അതിഥികൾ വരുന്നുണ്ട്. ഇന്ന് മഴയുള്ള ദിവസമാണ്, ആകെ ചെയ്യാനുള്ളത് എന്തെങ്കിലും കഴിച്ചിട്ട് സംസാരിച്ചിരിക്കുക. അതുകൊണ്ട് ഞാൻ കരുതി അവർക്ക് എന്തെങ്കിലും പാചകം ചെയ്ത് കൊടുക്കാമെന്ന്. അവരൊന്ന് സർപ്രൈസ് ആവട്ടെ. ഓരോ നിമിഷവും വളരെയധികം ശ്രദ്ധ വേണ്ട ഒരു പാചകമാണിത്. തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇത് ഇടയ്ക്ക് വെച്ച് നിർത്താൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇതിന് രുചിച്ചു കഴിഞ്ഞാൽ നിങ്ങളിതിൻ്റെ അടിമയാകും. പിന്നെ ഞാനുണ്ടാക്കിയത് ആരെങ്കിലും കഴിച്ചാൽ ഉറപ്പായും അവരെന്നോട് പ്രണയത്തിലാവും. ഇത് ഞാനുണ്ടാക്കിയ ഒരുതരം മസാലയാണ്. ക്ഷമിക്കണം, വീഡിയോയിലൂടെ ഇതിൻ്റെ രുചി എനിക്ക് കാണിക്കാൻ പറ്റില്ല. ഇവിടെ നമ്മൾ കുറച്ച് നല്ല പൊറോട്ട ഉണ്ടാക്കുകയാണ്. സൗത്ത് ഇന്ത്യക്കാർ ഇതിനെ ചപ്പാത്തി എന്നാണ് പറയുന്നത്, പക്ഷേ ഇത് ശരിക്കും പൊറോട്ടയാണ്. ഇവിടെ ആശ്രമത്തിൽ നല്ല ഭക്ഷണമുണ്ടെങ്കിലും ഞാൻ പാചകം പഠിക്കാൻ തീരുമാനിച്ചു. ഇതിനു മുമ്പ് ഞാൻ അടുക്കളയിൽ കയറി ഒന്നും തന്നെ പഠിക്കാൻ ശ്രമിച്ചിട്ടില്ല. പക്ഷേ ഞാൻ വിചാരിച്ചു, എനിക്ക് തോന്നിയത് ഇത് വളരെ പ്രയോജനപ്രദമായ ഒന്നാണ്, കാരണം രാധേവിജിയുടെ പാചകം വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നു. വിജി പാചകം പഠിച്ചത് എൻ്റെ അമ്മയിൽ നിന്നുമാണ്. അങ്ങനെ ഞാൻ എൻ്റെ സഹോദരിയുടെ അടുത്തേക്ക് പോയി, ചിലതൊക്കെ അവിടെ നിന്ന് പഠിച്ചു. എന്നിട്ട് എൻ്റേതായ പല കാര്യങ്ങളും ഉണ്ടാക്കി തുടങ്ങി. എന്തായാലും ഇപ്പോൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്, കുറച്ചു കാലം മുൻപ് എൻ്റെ മകളെനിക്ക് സർട്ടിഫിക്കറ്റ് തന്നിട്ടുണ്ട്, ഞാൻ ലോകത്തിലെ മികച്ച പാചകക്കാരനാണെന്ന്. വലിയ കുഴപ്പമില്ല, ഒരു ചന്ദ്രനെ പോലെയുണ്ട്, പൂർണ്ണചന്ദ്രനെ പോലെ. ആ ചപ്പാത്തി ഉണ്ടാക്കി കഴിയുമ്പോൾ അതൊരു മാപ്പ് പോലെയാണെങ്കിൽ കുറഞ്ഞതൊരു ഓസ്ട്രേലിയയെങ്കിലും ആയിരിക്കണം, എങ്കിൽ ഞാൻ പറയുന്നത് നല്ലതാണെന്ന്. സൗത്ത് അമേരിക്കയാണെങ്കിൽ മോശം, പക്ഷേ ഇൻഡോനേഷ്യയാണ് കിട്ടുന്നെങ്കിൽ വേണ്ട വേണ്ട, നിങ്ങൾ വീണ്ടും സ്കൂളിൽ പോകേണ്ടി വരും. നോക്കി, പൊറോട്ട അതാണ്ട് പൂരിയെ പോലെ പൊങ്ങി വരുന്ന കണ്ടോ? ആഹാ, ചൂടുള്ള വായു ഉള്ളിലുള്ളത് കൊണ്ട് അത് വെന്തു.